ഞങ്ങളിപ്പോ നിൽക്കുന്നത് പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഊരത്തൂർ ആണ്. ഊരത്തൂർ ഇന്ന് ഞങ്ങൾ ഇവിടെ വരാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ കണ്ണൂർ മുഴപ്പിലങ്ങാട് 10 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച നിഹാൽ എന്ന് പറയുന്ന കൊച്ചുകുട്ടി തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ ദാരുണമായിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഊരത്തൂർ വന്നിരിക്കുന്നത്. ഊരത്തൂർ ABC മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തെരുവ് നായ്ക്കളുടെ പ്രജനന നിയന്ത്രണ കേന്ദ്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ തെരുവ് നായ്ക്കളുടെ നമ്മുടെ ജില്ലയിൽ ആകെ തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു കുട്ടി, നിഹാൽ എന്ന് പറയുന്ന കുട്ടി, ദാരുണമായി മരണപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനാണ് വന്നത്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഏക പ്രജനന തെരുവുനായ പ്രജനന നിയന്ത്രണ കേന്ദ്രമാണുള്ളത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കാം. മാഡം നമസ്കാരം. ഇന്നലെ മുഴപ്പിലങ്ങാട് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനടിസ്ഥാനത്തിലാണ് ഏജന്റ് ന്യൂസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മാഡത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇവിടുത്തെ തെരുവുനായ്ക്കളുടെ നിയന്ത്രണങ്ങൾ എങ്ങനെ പോകുന്നു? വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. കുട്ടി 11 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. അപ്പോൾ തെരുവുനായ്ക്കൾ കടിച്ചിട്ടാണ് മരണപ്പെട്ടതെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം ഇവിടെ ഇപ്പം നമ്മുടെ യൂണിറ്റ് ABC സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ മാസം തൊട്ടാണ്. ഒക്ടോബർ കഴിഞ്ഞ വർഷം 2022 ഒക്ടോബർ മാസം തൊട്ടാണ് നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് തൊട്ട് നായ്ക്കളുടെ വന്നീകരണം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ 8 നായ്ക്കളോളം ചെയ്യുന്നുണ്ട്. പിന്നെ നായ്ക്കളുടെ ലഭ്യത അത് നോക്കിയിട്ടാണ് വന്നീകരണം ചെയ്യുന്നത്. ഇപ്പം ഏകദേശം 1000 ചില്ലറ നായ്ക്കളെ ഞങ്ങൾ വന്നീകരണം ചെയ്തു. ഇപ്പം നിലവിൽ ഒരു ഡോക്ടറുടെ യൂണിറ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പുതിയ കൂടുകളും യൂണിറ്റിൻ്റെ ഹോസ്പിറ്റലും കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പം 2 ഡോക്ടറുടെ യൂണിറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ സർജറികളുടെ എണ്ണം കൂട്ടാൻ പറ്റും. നമുക്ക് വണ്ടീകരണ തെരുവുനായ്ക്കളുടെ ശല്യം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റാഫാണുള്ളത് തെരുവുനായ്ക്കളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്? നിലവിൽ 4 കേസസ് ആണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 8 പേരുണ്ടായിരുന്നതാണ്. പിന്നെ അത് കുറച്ച് 6 പേരാക്കി. പിന്നെ ഒരു യൂണിറ്റായിട്ട് അന്നേരം തുടക്കത്തിൽ 2 യൂണിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ചുരുക്കി ഒരു യൂണിറ്റ് ആക്കിയതുകൊണ്ട് 4 കാച്ചേഴ്സ് ആണ് ഉള്ളത്. 4 പേര്. അപ്പോൾ അതിൻ്റെ ഒരു പര്യാപ്തത വളരെ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ? അതെ, 2 യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഏറ്റവും കൂടുതലായിട്ട് തെരുവുനായ്ക്കളെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? തലശ്ശേരി നിന്നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കണ്ണൂരും കോർപ്പറേഷൻ ആ പരിസരത്ത് നിന്ന് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു നായ്ക്കളെ പിടിക്കുവാണെങ്കിൽ അതിനെ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. കൊണ്ടുവന്ന ദിവസം സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസമാണ് ചെയ്യുന്നത്. ആൺനായ്ക്കളെ ആണെങ്കിൽ 3 ദിവസം വയ്ക്കും, പെൺനായ്ക്കളെ ആണെങ്കിൽ 5 ദിവസമാണ് വയ്ക്കുന്നത്. 6-ാമത്തെ ദിവസം റിലീസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ എത്ര പട്ടികൾക്കുള്ള സൗകര്യമാണുള്ളത്? 48 കൂടാണ്. 48 നായ്ക്കളാണ് അപ്പം ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ഇന്നലത്തെ ആ ഒരു സംഭവം വളരെ മനുഷ്യ മനസ്സിനെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? നമുക്കിവിടെ സൗകര്യങ്ങൾ കൂട്ടാനുള്ള എന്തെങ്കിലും അഭിപ്രായം? സൗകര്യങ്ങൾ കൂട്ടണം. കൂടുതൽ നായ്ക്കളെ വന്ധ്യീകരിച്ച് അവർക്ക് വാക്സിൻ കൊടുത്ത് പുറത്ത് വിട്ടാൽ നമുക്ക് നായ്ക്കളുടെ ശല്യം ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മോട് സംസാരിച്ചത് നമ്മുടെ ഇവിടുത്തെ ഡോക്ടറാണ്. അപ്പോൾ ഇന്നലെ നടന്ന ദാരുണമായ സംഭവം ഇവിടെ തുടക്കത്തിൽ ഒക്ടോബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും തുടക്കത്തിൽ 2 യൂണിറ്റ് ആണ് തെരുവ് നായ്ക്കളെ പിടിക്കാൻ വേണ്ടി പോയിരുന്നത്. ഏകദേശം 8 പേരടങ്ങുന്ന സംഘമാണ് പോയിരുന്നത്. 2 യൂണിറ്റായി തിരിഞ്ഞത് ഇപ്പോൾ 4 പേരെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു അപര്യാപ്തത വളരെ വലുത് തന്നെയാണ്. കാരണം ഇന്നലെ നടന്നത് ദാരുണമായിട്ടുള്ള സംഭവമാണ്. മുഴപ്പിലങ്ങാട് നിഹാൽ എന്ന് പറയുന്ന കൊച്ചുകുട്ടി, ഓട്ടിസം ബാധിച്ച കൊച്ചുകുട്ടി തെരുവ് നായ്ക്കളുടെ കടിയേറ്റാണ് മരണപ്പെട്ടത് എന്നുള്ളത് വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പടിയൂർ വെറ്റിനറി സർജനും അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രജനന തെരുവുനായ പ്രജനന കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്ററുമായ അഭിരാട് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. സാർ, ഇന്നലെ നടന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. തെരുവുനായ്ക്കൾ 10 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ച്, ആ സംഭവം വളരെ ദാരുണമാണ്. അപ്പോൾ ജില്ലയിലെ ഒരേ ഒരു പ്രജനന കേന്ദ്രമാണ് നമ്മുടെ ഈ ഊരത്തൂരുള്ളത്, ഇത് ABC കേന്ദ്രം. അപ്പോൾ ഇതിൻ്റെ തെരുവുനായ്ക്കളെ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് തെരുവുനായ്ക്കളെ കൊണ്ടുവരാൻ കഴിയുന്നതും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതലായിട്ട്? അതെ, പറഞ്ഞത് ശരിയാണ്. അതായത് മുഴപ്പിലങ്ങാട് ഇന്നലെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതിലെ ചെറിയൊരു കുട്ടി തെരുവുനായയുടെ ആക്രമണത്തിൽ മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ദുഃഖകരമായ ഒരു കാര്യമാണ്.
അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏക തെരുവുനായ പ്രജനന നിയന്ത്രണ യൂണിറ്റാണ് പടിയൂർ പഞ്ചായത്തിലെ കല്യാൺ വീടുകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നിലവിൽ ഇവിടെ നമുക്ക് 50 കൂടുകളുണ്ട്. 50 കൂടുകളിൽ ഒരു ദിവസം 8 മുതൽ 10 വരെ സർജറി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുടങ്ങാതെ, അതായത് ഈ രീതിയിൽ ഈ പറയുന്ന ഒരു പ്രക്രിയ മുടങ്ങാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം, കണ്ണൂർ ജില്ലയിലെ തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രണത്തിലാക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടുത്തെ കൂടുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്, കൂടുകളുടെ എണ്ണം നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡോക്ടറെയും 4 ഡോക്ടർ ക്യാച്ചേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 20-22 സർജറി ഒരു ദിവസം നടക്കുന്ന രീതിയിലേക്ക് ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പിന്നീട് നിലവിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു സ്ഥാപനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അതായത് പടിയൂർ ഗ്രാമപഞ്ചായത്തായാലും ഇവിടുത്തെ നിവാസികളായാലും എല്ലാവരും തന്നെ ഇതൊരു സാമൂഹിക ആവശ്യം എന്ന നിലയിൽ പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. അതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4 ഡോഗ് ക്യാച്ചേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ അതിരാവിലെ, അതായത് 4 മണിക്കൊക്കെ എണീറ്റ് പോയിട്ടാണ് ഈ നായ്ക്കളെ പിടികൂടുന്നത്. അപ്പോൾ കുറച്ച് വൈകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും പിടികൂടാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് ജനങ്ങളുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരവസ്ഥയും എത്തും. അപ്പോൾ ആ രീതിയിൽ വളരെ വലിയൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. അപ്പം എനിക്കതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായാലും നമ്മളായാലും ഈ വാർത്ത കവർ ചെയ്യുന്ന നിങ്ങളായാലും നമുക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം, ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും ഈ പറയുന്ന തെരുവുനായ്ക്കളുടെ എണ്ണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആ സാമൂഹിക ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നായ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെ ആ പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിയുന്ന രീതിയിലേക്ക് മാറിക്കഴിയുന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നത്. അതേസമയം നമ്മൾ ഈ തെരുവുനായ്ക്കളെ അഡോപ്റ്റ് ചെയ്യുന്ന പദ്ധതികൾ, അതുപോലെ തന്നെ വേസ്റ്റ്, നമ്മുടെ പറമ്പിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ അകത്ത് നമ്മുടെ ഉറവിടത്തിൽ തന്നെ അത് നമുക്ക് എന്താണ് സംസ്കരിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ വലിയൊരു കാര്യം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 48 നായ്ക്കളാണ് ഡെയിലി ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നതിൽ നടപടികളുണ്ടോ? അത് എത്രയും പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ബജറ്റിൽ ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ടിയിട്ട് ഫണ്ട് വഴിയെത്തി. അപ്പം നിർമ്മിതി കേന്ദ്രത്തെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അവരിതിൻ്റെ അവബോധം കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഏറ്റവും എത്രയും വേഗത്തിൽ തന്നെ ആ പറയുന്ന കൂടുതൽ വന്നാൽ ഉടനെ തന്നെ ഈ പറയുന്ന നിരക്കിൽ തന്നെ സർജറിയെന്നുള്ളൊരു കാര്യം നടക്കും. അതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ശരിക്കും കണ്ണൂർ ജില്ലയിലെ ABC കേന്ദ്രമാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ, കാരണം അതിന് നമ്മൾ മനസ്സിലാക്കാൻ മറ്റു ജില്ലകളിൽ നിന്ന് പല ആൾക്കാരും ഒരുപാട് പേര് ഇത് ഈ ഒരു മാതൃക അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ വന്ന് നോക്കാനായിട്ട്. ഓക്കെ സാർ, താങ്ക് യു. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജൻറ് ന്യൂസ്.